കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. ഒരു വിദ്യാഭ്യാസ മന്ത്രി പുത്തൻ തലമുറക്കൊരു റോൾ മോഡലാകുന്ന വ്യക്തിയാണ്. കേരളത്തിലെ യുവജനങ്ങൾക്ക് മാതൃകാ പുരുഷനാകേണ്ടുന്ന സംസ്കാര സമ്പന്നനായ ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്ഥാനത്താണ് ആഭാസത്തരം മാത്രം കൈമുതലായ ശിവൻകുട്ടി എന്ന് പറയുന്ന നിങ്ങളുടെ ജനപ്രതിനിധി ഇരിക്കുന്നത് എന്ന് നേമത്തെ വോട്ടർമാർ ഓർക്കണം എന്ന് ഞാൻ സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് കൈത്തറ്റ് പറ്റിയിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് കൈപ്പറ്റി തെറ്റിയതിന്റെ ദുരന്തഫലം അനുഭവിക്കുന്നത് ഈ നാടാണ്. എന്താണ് നിയമസഭകളത്ത് നടന്നത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഈ ഫോട്ടോകളൊക്കെ നിങ്ങളുടെ കണ്ണുമ്പിലൂടെ ഒരുപാട് ഇതുപോലുള്ള ചുവർ പരസ്യങ്ങളും ഫോട്ടോകളും ഈ നാടിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മൂക്കിന് വിരൽ വെച്ച് നോക്കുന്ന ഒരു സാധാരണക്കാരന്റെ പടം പത്രത്തിന്റെ താളുകളിൽ എവിടെയോ ഞാൻ കണ്ടു. അദ്ദേഹം ആസ്വദിക്കുകയാണ് ശിവൻകുട്ടിയുടെ ശിവനൃത്തം. ഒരു മന്ത്രിക്ക് ഒരു മന്ത്രിസ്ഥാനത്തേക്ക് പോകുമ്പോ ഒരു മന്ത്രിക്കും വേണ്ട ഒരു പുതുമുഖം, ഒരു മന്ത്രിക്കും വേണ്ട ഒരു നല്ല ഇമേജ്, ഒരു മന്ത്രിക്കും വേണ്ട പൊതുജനത്തിന്റെ വിശ്വാസ്യത, പരിപാവനമായ നിയമസഭക്കകത്തിൽ ഗുണ്ടായിസം കാട്ടി ഉണമുണ്ട് പൊക്കി ആ നിയമസഭയിലെ സ്പീക്കർ ഇരിക്കുന്ന ചേംബർ മുഴുവൻ അടിച്ചു തകർത്തി നേശ വലിച്ചിട്ടു, മൈക്ക് വലിച്ചു പൊട്ടിച്ചു, ഫയലുകൾ വലിച്ചെറിഞ്ഞു. ഒരു നിയമസഭക്കകത്ത് സ്പീക്കറുടെ ചേംബർ അടക്കം അടിച്ചു തകർക്കാൻ നേതൃത്വം കൊടുത്ത ഒരു തല ഗുണ്ട കേരളത്തിന്റെ നിയമസഭയിൽ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയാണ്. സംസ്കാര സമ്പന്നമായ കേരളത്തിന് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുമോ? പിണറായി വിജയൻ ഉൾക്കൊള്ളാൻ സാധിക്കും. പിണറായി വിജയൻ മറ്റൊരു ഭാഷയിൽ മറ്റൊരു ശിവൻകുട്ടിയ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാം. അദ്ദേഹം ന്യായീകരിക്കുക, രാജിവെക്കേണ്ടതില്ല, രാജിവെക്കേണ്ടതില്ല എന്ന് മൂപ്പർ പറയുമ്പോ മൂപ്പർക്ക് പിറകിലുമുണ്ട് രാഷ്ട്രം. അത് വന്നാൽ അദ്ദേഹം രാജിവെക്കേണ്ടി വരും. ഇതുപോലൊരു കീഴ്വഴക്കം ഉണ്ടായാൽ എസ് എൽ സി ലാവലിംഗ് കേസിൽ സുപ്രീം കോടതിയുടെ പരാമർശം ഏത് സമയത്തും വരാം. ആ പരാമർശം വന്നാൽ ഞാനും കീഴ്വഴക്കമനുസരിച്ച് രാജിവെക്കേണ്ടി വരുമെന്ന ഭയാശങ്കയിൽ നിന്ന ശ്രീ ശിവൻകുട്ടിക്ക് അദ്ദേഹം സംരക്ഷണത്തിന്റെ മൂടുപടം തെളിപ്പിക്കുന്നത്. അതല്ലാതെ സാംസ്കാരിക ബോധം കൊണ്ടല്ല, നിയമത്തിന്റെ ആനുകൂല്യം കൊണ്ടല്ല. ശിവൻകുട്ടി പറയുന്നു, ഞാൻ നിരപരാധിയാണ്, എന്റെ നിരപരാധിത്വം തെളിയിക്കും, കോടതി എവിടെയും ഞാൻ കുറ്റക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല. ഇത്രയും ലക്ഷണകരമായ ഒരു പ്രസ്താവന ഒരു വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് ഈ കേരളത്തിന് പ്രതീക്ഷിക്കാമോ? എന്താ സുപ്രീം കോടതി പറഞ്ഞത്? സുപ്രീം കോടതി പറഞ്ഞത് ക്ഷമിക്കാൻ പറ്റാത്ത കുറ്റമാണ്. അതിനപ്പുറത്ത് ഒരു കോടതി എന്തും പറയണമെന്നാണ് ശിവൻകുട്ടിയും സി പി എമ്മും കരുതുന്നത്. ക്ഷമിക്കാൻ പറ്റാത്ത കുറ്റം, ശിക്ഷ ഉറപ്പല്ലേ? സുപ്രീം കോടതിയുടെ വിധിയനുസരിച്ച് നോക്കിയാൽ സുപ്രീം കോടതികളെ കോടതിക്കകത്തെ അന്തർനാളി അറിയാവുന്ന ആളുകൾക്കറിയില്ലേ ശിക്ഷ ഉറപ്പല്ലേ? പരട്ടേ കേസ് ശിവൻകുട്ടി ശിക്ഷിക്കപ്പെടാതിരിക്കാൻ സാധിക്കുമോ? നിയമസഭക്കകത്ത് സി പി എമ്മിന് വളരെ മോശം പാരമ്പര്യമാണ്. ഒരുപാട് കാലമായി എം വി രാഘവൻ എന്ന് പറയുന്ന ഒരു കാലത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഈക്കപ്പുലി അദ്ദേഹം സി എം പി ആയപ്പോ നിയമസഭക്കകത്തിട്ട് അദ്ദേഹത്തിന്റെ നാഭിക്ക് ചവിട്ടിയ നാണവും പാലവുമില്ലാത്ത, അന്തസ്സില്ലാത്ത, സംസ്കാരമില്ലാത്ത എംഎൽഎമാരെ ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിക്ക് ശിവൻകുട്ടിയെ വളർത്താം, ശിവൻകുട്ടിയെ സംരക്ഷിക്കാം. അത്ഭുതമില്ല, എല്ലാ നേതാക്കന്മാരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ കുപ്രസിദ്ധി നേടിയവരാണ് സി പി എമ്മിന്റെ എംഎൽഎമാർ എന്ന യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. കാര്യം നിയോജക മണ്ഡലത്തിലെ ജനങ്ങളോട് പറയുന്നു, തെരഞ്ഞെടുത്ത നിങ്ങളിൽ നിന്ന് സമ്മർദ്ദം വേണം ഈ തന്നെ തിരുത്താൻ. അപകാശമാക്കിയ
ഈ ബസറിയുടെ പരിപാലനം സംരക്ഷിക്കാൻ നിങ്ങൾ ഓരോരാളുകൾക്കും ബാധ്യതയുണ്ട്. ആ ബാധ്യത ഒരു കൈപ്പടയിലൂടെയാണെങ്കിലും നിങ്ങൾ വിജയിപ്പിച്ച ശിവൻകുട്ടിയെ താഴെ ഇറക്കാനുള്ള സമരത്തിന്റെ പോർമുഖത്തിൽ നിങ്ങൾ ഒറ്റക്കെട്ടായി ഉണ്ടാവണം. അജന്ധനമായി ആത്മവിശ്വാസത്തോടെ ഇന്നലെങ്കിൽ നാളെ ശിവൻകുട്ടിയെ രാജിവെപ്പിക്കും എന്ന ഉറച്ച മനസ്സോടുകൂടി സമരമുഖത്ത് അണിനിരക്കാൻ അദ്ദേഹത്തിന് വോട്ടവകാശം കൊടുത്ത സൽബുദ്ധിയുള്ള ഇവിടുത്തെ ഏഴുപക്ഷത്തിന്റെ പ്രവർത്തകരോടക്കം ഞാൻ ഭേദമത്സരം ആവശ്യപ്പെടുന്നു. ഈ സമരത്തിന്റെ അന്തസത്വം ഉൾക്കൊള്ളാൻ മാന്യതയുടെ ചരിത്രമുള്ള, മാന്യതയുടെ വികാസമുള്ള, അന്തസ്സിന്റെ സംസ്കാരമുള്ള ഏഴുപക്ഷത്തിന്റെ പ്രവർത്തകന്മാർക്കും പ്രാദേശിക നേതാക്കന്മാർക്കും നിങ്ങൾക്ക് സ്വയം തോന്നണം. ശിവൻകുട്ടി രാജിവെക്കാൻ അർഹതപ്പെട്ടവനാണ്. രാജിവെക്കലും ആ സമ്മർദ്ദത്തിന്റെ തീർത്ഥാടനം നിങ്ങളും ഒരുങ്ങുന്ന വെളിച്ചമാകണം എന്ന് ഇവിടുത്തെ സി പി എമ്മിന്റെ സാധാരണക്കാരായ പ്രവർത്തകരോട് ഞാൻ ഗണ്യത്തോടെ അപേക്ഷിക്കുകയാണ്. ശിവൻകുട്ടി രാജിവെക്കുന്നതുകൊണ്ട് യു ഡി എഫിൽ വലിയ നേട്ടമൊന്നുമില്ല, വരണമാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്കൊക്കെ ഉള്ള ലക്ഷ്യം പരിപാപനമായ നിയമസഭയുടെ പവിത്രത സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. രാഷ്ട്രീയ ലക്ഷ്യമല്ല. എല്ലാ നിയമനിർമ്മാണങ്ങളും നടക്കുന്ന സഭയാണ് നിയമസഭ. ജഡ്ജിമാർ എഴുതി വായിക്കുന്ന നിയമങ്ങളൊക്കെ രൂപവും ഭാവവും ഉൾക്കൊള്ളുന്നത് ഈ നിയമനിർമ്മാണ സഭയിൽ നിന്നാണ്. ആ നിയമനിർമ്മാണ സഭയിൽ തന്നെ ഈ ഗുണ്ടായിസം കാണിച്ച ഒരു എംഎൽഎയെ ജനകീയ നേതാവായി കാണാൻ ഈ നാടിന് സാധിക്കില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് അർഹതപ്പെട്ട സ്ഥാനം അത് ഗുണ്ടാ പട്ടമാണ്. ആ പട്ടം നൽകി അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാൻ ഈ നിയോജക മണ്ഡലത്തിലെ പ്രവർത്തകന്മാർ, ഇടതുപക്ഷക്കാർ, യു ഡി എഫുകാർ എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി ഈ സമരമുഖത്ത് അണിനിരക്കണം എന്ന് മേളപ്രവർത്തനം നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് ഏതാണ്ട് 51 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സമരം ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളെ അറിയിക്കുന്നു. ഈ സമരമുഖത്തേക്ക് കടന്നുവരാൻ വലിയ മനസ്സു കാണിച്ച ഐക്യജനാധിപത്യങ്ങളുടെ നേതാക്കളെ, കോൺഗ്രസിന്റെ നേതാക്കളെ ഞാൻ അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു. തെറ്റുതിരുത്താനുള്ള നിങ്ങളുടെ ധാർമ്മിക ബോധത്തെ ഞാൻ നെറ്റിലേക്കുന്നു, ആരാധിക്കുന്നു. എല്ലാ നിങ്ങൾക്കും ഭാവുകങ്ങൾ. നമസ്കാരം. ചെയ്യുന്നു.